നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ലയണൽ മെസ്സി ഇന്ന് ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. പി എസ് ജിക്ക് വേണ്ടി ലീഗ് വണ്ണിൽ ഇന്ന് രാത്രി 1:30 ആങ്കേഴ്സിനെതിരെ അദ്ദേഹം കളിക്കാനിറങ്ങും. ആ മത്സരത്തിന് വേണ്ടി അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ പി എസ് ജിയുടെ ആരാധകർ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള സ്വീകരണം നൽകും, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത്. നമുക്കറിയാം അർജൻറ്റീനയുടെ താരങ്ങൾ വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം അവരവരുടെ ക്ലബ്ബുകളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആദ്യ മത്സരം കളിക്കാനിറങ്ങുമ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടിലെ ആരാധകർ വലിയ രൂപത്തിലുള്ള സ്വീകരണങ്ങൾ ഒരുക്കി. പല താരങ്ങളുടെ കാര്യത്തിലും നമ്മളിത് കണ്ടു. മെസ്സിക്ക് അത് ലഭിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ കാരണം മെസ്സി കളിക്കുന്നത് ഫ്രാൻസിലെ വമ്പൻ ക്ലബ്ബായിട്ടുള്ള പി എസ് ജിക്ക് വേണ്ടിയിട്ടാണ്. പി എസ് ജിയുടെ ആരാധകർ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ആരാധകർ കൂടിയാവും. അങ്ങനെയുള്ള ഫ്രാൻസുകാർ ലിയോ മെസ്സിയെ എങ്ങനെ സ്വീകരിക്കും? പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം കിലിൻ എംബാപ്പയെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ ചില അർജൻറ്റൈൻ താരങ്ങൾ, പ്രത്യേകിച്ച് എമിലിയാനോ മാർട്ടിൻസൊക്കെ പല വിക്രിയകളും കാണിച്ചു കൂട്ടി. അത് വലിയ രൂപത്തിൽ ആരാധകർക്കിടയിൽ എതിർപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സി അവരെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയണം. നേരത്തെ തന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ലിയോ മെസ്സിയെ കൂവി വിളിക്കുന്ന പി എസ് ജി ആരാധകർ. അപ്പം അങ്ങനെയുള്ളൊരു ആരാധക കൂട്ടമാണ് പ്രത്യേകിച്ച് പി എസ് ജി അൾട്രാസൊക്കെ എങ്ങനെ മെസ്സിയെ സ്വീകരിക്കും? പി എസ് ജി ഏതായാലും പാഗസ് പ്രിൻസസിൽ ലിയോ മെസ്സിക്ക് വേണ്ടി ഒരു സ്വീകരണം ഒരുക്കാനുള്ള പരിപാടിയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളൊന്നും അവർ നടത്തുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ലെ പാരീസിനെ ഉദ്ധരിച്ച് പലരും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. RMC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അർജൻറ്റീൻ മാധ്യമമാണ് TYC സ്പോർട്സ്, അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് മാധ്യമങ്ങളും അർജൻറ്റീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ മറ്റ് താരങ്ങൾക്ക് ലഭിച്ച പോലുള്ളൊരു സ്വീകരണം മെസ്സിക്ക് പാഗ്ഡസ് പ്രിൻസസിൽ ആരാധകർ നൽകാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണണം. പിന്നെ മെസ്സി വേൾഡ് കപ്പ് നേടിയതിന് ശേഷം തങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാൻഡിങ് ഓവേഷനൊക്കെ കൊടുക്കില്ലേ ഫ്രഞ്ച് ആരാധകർ അല്ലെങ്കിൽ പി എസ് ജി ആരാധകർ എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യമാണ്. അത്രയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് നൽകേണ്ടതല്ലേ? അതെങ്കിലും അദ്ദേഹം അർഹിക്കുന്നില്ലേ? RMC സ്പോർട്ട് അത്തരത്തിലുള്ളൊരു കൺക്ലൂഷനിലേക്ക് കൂടി പോകുന്നുണ്ട്. ഒരു പക്ഷേ മെസ്സിക്കൊരു സ്റ്റാൻഡിങ് ഓവേഷൻ ആരാധകർ നൽകിയേക്കുമെന്ന് ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ നേരത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മികച്ച രൂപത്തിലുള്ള സ്വീകരണം തന്നെയായിരിക്കും പി എസ് ജിയുടെ ആരാധകർ അദ്ദേഹത്തിന് നൽകുക എന്നുള്ളത്. എന്തായാലും മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ മുൻ പ്ലെയർ ആയിട്ടുള്ള മോഡസ്റ്റ് എംബാമി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ചെറിയ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചേക്കും. അതുപോലെ തന്നെ അവരുടെ മുൻ ഡോക്ടറായിട്ടുള്ള ഗില്ലേഴ്സ് വെറ്റലിലേക്ക് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ചെറിയ ഒരു പ്രോഗ്രാം ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള സാധ്യത പാഗ്ഡസ് പ്രിൻസസിലുണ്ട് എന്നുകൂടി RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവെത്താം.